السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും അറിയുന്ന ആർക്കും ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത യാഥാർത്ഥ്യമാണ് മരണം. കുറ്റപ്പെടുത്തിയവർ പലരും അന്ന് പ്രശംസിക്കും, മുഖം തിരിച്ചവർ പലരും കാണാൻ വരും, പതനം ആഗ്രഹിച്ചവർ അനുശോചന വാക്കുകൾ പറയും. രണ്ട് തരത്തിലുള്ള മരണത്തെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ദൈവധിക്കാരം പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിക്കാതെ ശ്രദ്ധിക്കാതെ ജീവിക്കുകയും ചെയ്ത മനുഷ്യൻ്റെ മരണം ഏറെ ക്ലേശകരമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. നബിയെ, പറയുക, നിങ്ങൾ ഓടിയകലുന്നത് ഏതൊരു മരണത്തിൽ നിന്നാണോ അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. പിന്നീട് ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവൻ അപ്പോൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാകുന്നു എന്ന് സൂറത്തു ജുമാഇലൂടെ അള്ളാഹുവിനെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദുർനടപ്പുകാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരിക കോപിഷ്ടരും ആഘാരം കൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്നവരുമായ മലക്കുകളായിരിക്കും എന്നാണ്. ദുർനടപ്പുകാരനെ ബലമായി മലക്കുകൾ പിടിച്ചുകൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ചില മുഖങ്ങൾ അന്ന് ദുഃഖപൂർണമായിരിക്കും. ഏതോ അത്യാപത്ത് അവയെ പിടികൂടാൻ പോവുകയാണ് എന്ന് അത് മനസ്സിലാക്കി തുടങ്ങുന്നു. ഒരിക്കലുമില്ല, സംശയിക്കേണ്ടതില്ല. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുകയും മന്ത്രം നടത്താൻ ആരുണ്ട് എന്ന് അന്വേഷിക്കപ്പെടുകയും ഈ ലോകത്ത് നിന്ന് വേർപ്പെടുന്ന നിമിഷമായി എന്നത് മനസ്സിലാക്കുകയും കണങ്കാൽ കണങ്കാലുമായി കെട്ടിപ്പിണയുകയും ചെയ്യുമ്പോൾ അതെ, അവൻ അവൻ്റെ നാദങ്കിലേക്ക് യാത്ര തിരിക്കുകയാണ് എന്നവൻ മനസ്സിലാക്കുകയും ചെയ്യും. സൂറത്ത് ഖിയാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി പരലോകത്തെത്തിയാലോ അതിലേറെ ഭീകരമാണ് അവൻ്റെ അവസ്ഥ. അവിടെ വെച്ച് അവൻ കേൾക്കുകയാണ്, വലൗ തറ ഇദിൽ മുജ്രിമൂന നാകിസു റുഊസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. കുറ്റവാളികൾ തങ്ങളുടെ റബ്ബിൻ്റെ സമക്ഷം തലകുമ്പിട്ടവരായി നിൽക്കുന്ന സന്ദർഭത്തിൽ താങ്കൾ കാണുകയാണെങ്കിൽ അന്നേരം അവർ കേടുകൊണ്ടേയിരിക്കും, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ നല്ലവണ്ണം കാണുകയും കേൾക്കുകയും ചെയ്തു, ഞങ്ങളെ നീ ഇനി തിരിച്ചയക്കണമേ, ഞങ്ങൾ ഇനി മുതൽ സൽക്രമങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളാം, ഇപ്പോൾ ഞങ്ങൾ കുറപ്പായിരിക്കുന്നു എന്ന് സൂറത്ത് സജദയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ വിരൽ കടിച്ച് അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ നിലകൊള്ളുന്ന ആ സന്ദർഭത്തിൽ, ആ അവസരത്തിൽ പിന്നീട് അവന് യാതൊരുവിധ രക്ഷയുമുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫദൂഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുന്തും തഅമലൂൻ. ഈ ദിവസത്തെ കണ്ടുമുട്ടും എന്നത് മറന്നു കളഞ്ഞതിൻ്റെ പ്രതിഫലം നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവിൻ. ഇപ്പോൾ നാം നിങ്ങളെയും വിസ്മരിച്ചിരിക്കുന്നു. നിങ്ങൾ ചെയ്തു കൂട്ടിയതിൻ ഫലമായി ശാശ്വത ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക എന്ന് സൂറത്ത് സജദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് വെറുമൊരു വീടുമാറൽ മാത്രമാണ്. നല്ല വേഷം ധരിച്ച സുന്ദരന്മാരായ മലക്കുകൾ വന്ന് സലാം പറഞ്ഞ് അവനെ ഈ ലോകത്ത് നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു. അറ്റമില്ലാത്ത, എന്നെന്നും നിലനിൽക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും നടപ്പിലാകുന്ന സ്വർഗലോകത്തേക്കാണ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരു സന്ദേശവും അല്ലാഹുവിങ്കിൽ നിന്ന് അവരെ അറിയിച്ചു കൊണ്ടിരിക്കും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനം കൈകൊണ്ട ആത്മാവേ, നീ സ്വയം തൃപ്തിപ്പെട്ടവനായും അല്ലാഹുവിൻ്റെ പ്രീതി നേടിയവനായും നിന്റെ നാദങ്കിലേക്ക് മടങ്ങിക്കൊള്ളുക. എൻ്റെ നല്ലവരായ ദാസന്മാരിൽ ചേർന്നുകൊള്ളുക. എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് സൂറത്തു ഫജറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. അപ്പൊ ഏതാനും കാലത്തെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്നും നിലനിൽക്കുന്ന സ്വർഗം കളഞ്ഞു കുളിച്ച് നരകശിക്ഷ ഏറ്റുവാങ്ങണോ? അതല്ല അല്ലാഹുവിന്റെ പ്രീതി
നേടിക്കൊണ്ട് സ്വർഗലോകത്തേക്ക് പറന്നെത്തണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത് പറഞ്ഞതാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ നമസ്കാരം നിലനിർത്തുകയും കൂടുതൽ സുന്നത്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഇസ്ലാമിന് സന്ദേശം എത്തിയിട്ടില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ മാർഗത്തിൽ വന്നു ചേരുന്ന പ്രയാസങ്ങൾ ക്ഷമ കൈകൊള്ളുക, അങ്ങനെ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമകളായിത്തീരുക, സാമ്പത്തിക രംഗം ശുദ്ധമാക്കുക, ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കുക, ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക, അങ്ങനെ മാതൃകളായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക, അറിയിക്കുക. നേർവഴി, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.